പുഞ്ചപ്പാടങ്ങളാൽ സമൃദ്ധമായ മുട്ടാർ എന്ന കുട്ടനാടൻ ഗ്രാമം. പശ്ചിമ പതിഞ്ഞ ചേറിൽ ഉരുപ്പൂ കൃഷി മാത്രം ചെയ്തു പോരുന്ന കർഷക സമൂഹം. അവരധിവസിക്കുന്ന കരഭൂമിക്ക് വിസ്തീർണം നന്നേ കുറവ്. ഇവിടെ വീടിനോട് ചേർന്ന പരിമിതമായ മണ്ണിൽ പച്ചക്കറി കൃഷി ചെയ്തു പോരുന്ന ഒരു കുട്ടി കർഷകൻ ശ്രദ്ധേയനാകുന്ന കാഴ്ചയ്ക്ക് ഗ്രാമം സാക്ഷി നിന്നു. സംസ്ഥാന കൃഷിവകുപ്പ് വിദ്യാർത്ഥി കർഷക പ്രതിഭ എന്ന 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം നൽകി ആ 10-ാം ക്ലാസ്സുകാരനെ ആദരിച്ചു. പോഷക സമ്പുഷ്ടമായ കാർഷിക വിളകളുടെ കൃഷിയെ പരിഗണിച്ച് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉജ്ജ്വല ബാല്യം എന്ന ബഹുമതിയുമേകി. തീർന്നില്ല. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് 7-ാം തരത്തിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ കതിർ ചൂടും നാടിൻ പെരുമകൾ എന്ന ശീർഷകത്തിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥി കർഷകന്റെ കാർഷിക മുറകളെ സവിസ്തരം പ്രകീർത്തിച്ചു. നമുക്കിടയിലെ ഈ കാർഷിക ബാലപ്രതിഭ ആരെന്നറിയാം? മുട്ടാർ തൈപ്പറമ്പ് വീട്ടിലെ അശോകന്റെയും ശോഭയുടെയും മകനായ അർജുൻ. അർജുൻ 5-ാം ക്ലാസ്സിൽ എത്തവെയാണ് കൃഷിയിലേക്ക് ഏറെ ആകൃഷ്ടനായത്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്തു പോന്ന അമ്മയെ സഹായിക്കാൻ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ അർജുൻ്റെ മനസ്സിൽ കാർഷിക വൃത്തിയുടെ ഹരിതാഭ കുടിയേറി വാഴുകയായിരുന്നു. വിദ്യാലയത്തിലെ ഓരോ ക്ലാസ് കയറ്റത്തിനൊപ്പം അർജുൻ്റെ തൊടിയിൽ കൃഷിയിനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തവെയാണ് അർജുൻ്റെ കാർഷിക ചിന്ത ഏറെ പ്രബലമായത്. പ്രളയഭീഷണി നേരിടുന്ന കുട്ടനാടൻ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിനായി മുളകളും മരത്തടികളും കൊണ്ട് നിർമ്മിച്ച തട്ടുകളിൽ ഗ്രോ ബാഗുകൾ വച്ചാണ് അർജുൻ പച്ചക്കറി കൃഷി ചെയ്തത്. ഞാൻ കൊച്ചിലോട്ടെ അമ്മയുടെ കൂടെ കൃഷി സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. അമ്മ പോകുമ്പോൾ അമ്മയുടെ പുറയിന് പോകും. അമ്മയായിരുന്നു വീട്ടിൽ കൃഷി കാര്യങ്ങൾ, വീട്ടിലേക്ക് വേണ്ട കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും, പിന്നെ അച്ഛനും നല്ല സപ്പോർട്ടായി. അങ്ങനെ അമ്മയും അച്ഛനും കണ്ടാണ് കൃഷി കൂടുതൽ ചെയ്യാൻ താല്പര്യപ്പെട്ടത്. ആദ്യം ചെറിയ തോതിലുള്ള കൃഷിയായിരുന്നു. ഒരു 5-6-ാം ക്ലാസ്സിലൊക്കെ ചെറിയ തോതിൽ കൃഷി ചെയ്തു. പിന്നെ എനിക്ക് കൊറോണ സമയമാണ് കൃഷിയിലേക്ക് കൂടുതൽ ഇറങ്ങാനും കൃഷിയെക്കുറിച്ച് പരിചയപ്പെടാനും പുതിയ പുതിയ ചെടികളൊക്കെ നട്ട് ഓരോന്ന് ചെയ്യാനും ഒക്കെ കൊറോണ സമയത്താണ് സമയം കണ്ടത്. കൊറോണ സമയമാണ് എനിക്ക് കൂടുതൽ സമയം കൃഷിയുമായിട്ട് ചിലവഴിക്കാൻ തുടങ്ങിയത്. ഞാൻ ഓരോന്നും ചെയ്ത് നോക്കി അതിന് വേണ്ട പോരായ്മകളൊക്കെ മനസ്സിലാക്കി പിന്നെ അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ നോക്കും. അതുപോലെ തന്നെ കൃഷിവനുമായിട്ട് ബന്ധപ്പെട്ട് അവരും സംശയങ്ങളൊക്കെ തീർത്ത് തരും. കൃഷിവനെന്നൊരു വലിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുതിയ പുതിയ കൃഷികൾ അറിയാനും ഒക്കെ പറ്റുന്നത്. പിന്നെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കും. കുട്ടനാട്ടിൽ വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ എന്നെ കൃഷിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വെള്ളമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തട്ടടിച്ച് മുളകളും പലകളും കൊണ്ട് തട്ടടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഗ്രോ ബാഗ് വെച്ച് അതിലാണ് കൃഷി ചെയ്യുന്നത്. മാതാപിതാക്കൾ പറഞ്ഞുകൊടുത്ത പരമ്പരാഗത കാർഷിക മുറകൾ അവലംബിച്ചു പോകുന്ന അർജുൻ കൃഷിരീതിയിലെ ശാസ്ത്രീയ മാർഗങ്ങൾ തിരഞ്ഞെത്തിയത് മുട്ടാർ കൃഷിഭവനിലേക്കായിരുന്നു. ഒരു കൊച്ചു കർഷകന്റെ കാർഷിക അവബോധം തിരിച്ചറിഞ്ഞ കൃഷിഭവൻ അധികൃതർ കാർഷിക കർമ്മ പദ്ധതികളിൽ അർജുനെ വളരെ വാത്സല്യത്തോട് ചേർത്തു നിർത്തി. സബ്സിഡികൾ അടക്കമുള്ള നിരവധി സഹായങ്ങൾ ഈ വിദ്യാർത്ഥി കർഷകന് കൃഷിഭവൻ നൽകി. കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി. നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ, അവർ കൂടുതലായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് ഫോണിലൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇങ്ങനെ ചില കുട്ടികൾ, അർജുനെ പോലെയുള്ള ചില കുട്ടികൾ. അർജുനാണെങ്കിൽ സ്കൂള് വിട്ട് വന്ന് ബാഗ് താഴ്ത്തി വെച്ച് ഉടനെ തന്നെ അവൻ്റെ കൃഷിയിടത്തിലേക്കാണ് പോകുന്നത്. അവന് കൃഷി എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷിയുണ്ട്, പലതരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മുട്ടാർ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് വെള്ളപ്പൊക്കം. പക്ഷേ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അർജുൻ്റെ കൃഷി രീതി എന്ന് പറയുമ്പോഴത്തേക്ക് അർജുൻ തട്ടടിച്ചിട്ട്, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തട്ട് ബാമ്പു മുളയുടെയൊക്കെ ഇത് വെച്ചിട്ട് തടി വെച്ചിട്ട് തട്ടടിച്ച് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് വെച്ചിട്ടാണ് അർജുൻ ഇപ്പം പച്ചക്കറിയും ബന്ദിപ്പൂ ആയാലും കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളപ്പൊക്കത്തിനെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളൊരു സാധ്യത കണ്ട് ഇത്രയും താല്പര്യമുള്ള ഒരാൾക്കേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ വെള്ളക്കേറി നമ്മുടെ കൃഷി നശിച്ചു പോകുവാണെങ്കിൽ ആ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, അത് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവൻ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി കണ്ടെത്തി അങ്ങനെ കൃഷി
കൃഷി ചെയ്തു പോയിരുന്നത്. ഇപ്പോൾ വീട്ടുകാർക്കായാലും അർജുൻ ഫിനാൻഷ്യലി ഈ കൃഷി അവൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചമുളകൊക്കെ നമ്മുടെ കൃഷിഭവൻ്റെ ആഴ്ച ചന്തയുണ്ട്, അതുവഴി വിൽപ്പന നടത്തിയിട്ടും അതുവഴി ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയിലൂടെ ഒരു വരുമാനം കണ്ടെത്തി ഫാമിലിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു കുട്ടിയാണ് അർജുൻ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് തീർച്ചയായിട്ടും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുട്ടി തന്നെയാണ് അർജുൻ. ശാസ്ത്രീയവും പരമ്പരാഗതവുമായ കാർഷിക രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അർജുൻ ഗ്രോ ബാഗുകൾ തയ്യാറാക്കുക. കരിയില, നല്ല മണ്ണ്, എല്ലുപൊടി, ജൈവ വളക്കൂട്ട് എന്നിവ അടങ്ങിയതാണ് ആദ്യഘട്ടത്തിലെ ഗ്രോ ബാഗ് മിശ്രിതം. ഇവ ഓരോ തട്ടുകളിലായാണ് ഗ്രോ ബാഗുകളിൽ വിരിക്കുക. പച്ചക്കറികളിൽ കൂടുതൽ ഇനത്തിൻ്റെയും വിത്തുകളാണ് പാകുന്നത്. പച്ചമുളക്, കാന്താരി തുടങ്ങിയവ പ്രത്യേകം മുളപ്പിച്ചെടുത്ത് തൈകളാക്കിയ ശേഷം അവയും നടുന്നു. ഞാൻ ഗ്രോ ബാഗിൽ ആദ്യം കരിയിലയാണ് ഇടുന്നത്. കരിയിലയുടെ മണ്ടയ്ക്ക് മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ജൈവവളം ഉണ്ടെങ്കിൽ ജൈവവളവും കൂടെ മിക്സ് ചെയ്ത് തൈ നടും. തയ്യേക്കാളിലും കൂടുതൽ ഞാൻ തന്നെ അരി പാകി കിളിപ്പിച്ചാണ് നടുന്നത്. അതാകുമ്പോൾ നമുക്ക് ചെടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടുത്ത വളമായ ചാണകം, എല്ലുപൊടി എന്നിവ ചേർത്ത് അതിനെ കൂടുതൽ പരിചരണം കൊടുക്കേണ്ട സമയമാണ്. അതിനുശേഷം ഒരു മാസത്തിന് മുന്നേ തന്നെ പച്ചമുളകൊക്കെ ആണെങ്കിൽ അതിൽ പൂ വന്ന് കായാവാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ് അതിൽ നിന്നൊരു പൂവൊക്കെ കാണുമ്പോൾ. ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്ത്, ജൈവവളവും കൂടെ ഉണ്ടെങ്കിൽ മൂന്നും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചൂട് മാറി ഒന്ന് ഇളക്കി ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടിക്ക്. പിന്നെ നമുക്ക് വെള്ളീച്ച, നമുക്ക് പച്ചമുളക് പ്രധാനമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് വെള്ളീച്ച, അതുപോലെ പച്ചമുളകിൻ്റെ മണ്ട മുരടിച്ച് പോവുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സുഡോമോണസ് പോലുള്ളത് വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമ്മളുടെ കഞ്ഞിവെള്ളത്തിൽ നാരങ്ങാ നീരൊഴിച്ച് അതൊരു 8 മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു 3 ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ അത് നിയന്ത്രിക്കാവുന്നതാണ്. സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപും സ്കൂളിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷവുമാണ് അർജുൻ്റെ കാർഷിക പരിചരണം. നിശ്ചിത സമയത്തുള്ള ജലസേചനം, ഇടവേളകളിട്ട് നൽകുന്ന ജൈവ വളപ്രയോഗം എന്നിവയിൽ ഈ കുട്ടി കർഷകൻ നിഷ്കർഷ പുലർത്തുന്നു. കുട്ടനാടൻ മണ്ണിൽ വളരാൻ സാധ്യതയുള്ള എല്ലാ പച്ചക്കറികളെയും അർജുൻ തൻ്റെ കൃഷിത്തട്ടിൽ പരിതരിച്ച് പാകമാക്കുന്നു. വെണ്ട, വഴുതന, കോവൽ, പാവൽ, പടവലം, തക്കാളി, പയർ എന്നിവയ്ക്കൊപ്പം ചീരയ്ക്കും പച്ചമുളകിനും അല്പസ്ഥലം കൂടുതൽ നൽകിയാണ് വളർത്തുന്നത്. കാരണം അർജുൻ്റെ ചീരയ്ക്കും പച്ചമുളകിനും നാട്ടിലേറെ പ്രിയമാണ്. അർജുനെ കണ്ട് ഞങ്ങൾ പിടിക്കുക. കാര്യം അർജുൻ കൊച്ചുനാളിനെ പോലെ ഈ കൃഷി മേഖലയിൽ നല്ലവണ്ണം മുന്നോട്ട് വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് എന്ത് വിത്ത് വേണം ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്ന ഉടനെ തന്നെ ഞങ്ങളത് വാങ്ങിക്കൊടുക്കും. പക്ഷേ അതെല്ലാം കിളുത്ത് കഴിയുമ്പോൾ ഞങ്ങളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അർജുനെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. മുട്ടാർ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അർജുൻ. സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക ബഹുമതികൾക്കൊപ്പം 7ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ ഈ കുട്ടനാടൻ കർഷകൻ്റെ കാർഷിക ചിത്രം രേഖപ്പെടുത്തവേ അത് ഒരു ജന്മത്തിൻ്റെ അപൂർവതകളിലൊന്നായി മാറി. ആ പ്രൗഢ അഭിമാനത്തോടെയാണ് അർജുനനെ പുതിയ വിദ്യാലയം സ്വീകരിച്ചത്. നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ? ആരൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്തവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. ആ ഓക്കെ. ആ ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണ് ചെയ്തിട്ടുള്ളത്? ആ പച്ചക്കറി, പിന്നെ ഏതൊക്കെ, പിന്നെ ഏതാ? ആ പൂക്കൾ. ആ അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾ കൃഷി ചെയ്തപ്പം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കൃഷി ചെയ്തത്? ആ വിഷമില്ലാത്ത നല്ല പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി അല്ലേ. ആ അപ്പൊ ഈ വിഷമില്ലാത്ത നല്ല പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഒരു അവാർഡും കൂടി ലഭിക്കുവാണെങ്കിലോ ആ നല്ലതായിരിക്കും അല്ലേ. ആ ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്കിങ്ങനെ കൃഷി ചെയ്യുന്നതിനോടൊപ്പം നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ മനസ്സിന്. ആ സന്തോഷത്തോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ ഒരു അവാർഡ് ലഭിച്ച ഒരാളുണ്ട് നമ്മുടെ ഇവിടെ മിത്രക്കരിയിൽ നിന്ന്. മിത്രക്കരി സ്കൂളിലെ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ നമ്മുടെ ഇവിടെ ഇവിടെ സ്കൂളിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. ആ ചേട്ടനെ ടീച്ചർ പരിചയപ്പെടുത്താം.
നിങ്ങളെല്ലാവരും ആ പാടം നിന്നെടുത്ത് ഈ കതിർചൂട് നാടിൻ പെരുമകളിൽ നിന്ന് പാടം എടുത്തല്ലോ, ആ പാടത്തിലെ രണ്ട് സർട്ടിഫിക്കറ്റ് അവിടെ ഒരു അവാർഡിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവരും ആ പേരൊന്ന് വായിച്ചേ, ഉറക്ക വായിച്ചേ. അർജുൻ അശോക് എന്ന് പറഞ്ഞ ചേട്ടന്റെ ഈ ചേട്ടനാ കേട്ടോ, ഈ ചേട്ടനാ. നിങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവരാണോ? ആണോ? എന്തൊക്കെ കൃഷിയാ ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ എവിടെ നിന്നാ പച്ചക്കറി വരുന്നത്? അതെന്തിനാ നമ്മൾ ഇവിടെ ഉള്ളപ്പോ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്നേ? ആ അപ്പം നമ്മളിവിടെ ആളുണ്ടായിട്ടും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പച്ചക്കറിക്ക് വേണ്ടി ആശ്രയിക്കുന്ന കാലമാണിപ്പോൾ. പക്ഷേ വരുന്ന പച്ചക്കറി നല്ല പച്ചക്കറിയാണോ? ആ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത പച്ചക്കറിയാണ് ഇന്ന് നമ്മൾ ഓരോ നിമിഷവും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നേരം 24 മണിക്കൂർ ഒരു അരമണിക്കൂർ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കും അല്ലേ? അപ്പം നമ്മൾ വീട്ടിൽ തന്നെയാണേലും ഉള്ള സ്ഥലത്ത്, ഇപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയെങ്കിൽ അധികം സ്ഥലമൊന്നുമില്ല, എന്നാലും നമ്മളുള്ള സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് കൃഷി ചെയ്യുക. അപ്പം നമുക്ക് ഓരോ മികവുകളും ഒക്കെ കിട്ടും. മികവിനേക്കാൾ ഉപരി നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങളും എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അവാർഡുകളും നല്ല അവാർഡുകളെക്കാളും ഉപരി നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വിജയം കണ്ട വിദ്യാലയത്തിലെ പച്ചക്കറിത്തോട്ടത്തെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്കും അർജുൻ പറിച്ചു നടുകയാണ്. അർജുൻ അശോകിൻ്റെ രീതികൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പുതിയ തലമുറ കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാതെ ഒരുപക്ഷെ കൃഷി ആദായമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടോ, അല്ലെങ്കിൽ ആദായപരമായിട്ട് കൃഷിയെ അത് കൊണ്ടുപോകാനായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടോ ഒരു വലിയ സമൂഹം കൃഷി രീതികളിൽ നിന്ന് മാറുന്നു, കൃഷി അവരുടെ ഉപജീവന മാർഗമല്ല എന്നവർ തീരുമാനിച്ചുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് ചേക്കേറുമ്പോൾ അർജുൻ അശോകിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ മുമ്പിൽ വലിയ മാതൃകകളാണ്. അർജുൻ അശോക് കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ കൃഷിയെ സ്നേഹിക്കാനും പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്തുകൊണ്ട് എത്രമാത്രം നന്നായിട്ട് കൃഷി ചെയ്ത് അതിനകത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനായിട്ട് മികവ് കാണിച്ച ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ഇപ്പോൾ നമ്മുടെ സ്കൂളിലുണ്ട്. ഗ്രോ ബാഗുകൾ ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ അതിനകത്ത് വിത്ത് പാകുവാനുമൊക്കെ അർജുൻ കാണിച്ച ആ ഒരു ആത്മാർത്ഥത, അതിൻ്റെ നേതൃത്വം, അത് ഞങ്ങളെ സംബന്ധിച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ശ്രീമതി ജിഷ ജോസ്, അതുപോലെ തന്നെ ED ക്ലബിൻ്റെ നേതൃത്വം വഹിക്കുന്ന പിന്റു സാറിനുമൊക്കെ വലിയ ഒരു സഹായിയായിട്ട് അർജുൻ മാറിയിട്ടുണ്ട്. പുതിയ വിദ്യാലയത്തിലെ അർജുൻ്റെ കാർഷിക അരങ്ങേറ്റം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജൈവ വളക്കൂട്ട് നിറച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ പച്ചക്കറി വിത്തുകൾ പാകി മുളപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വർഷത്തെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായ ഒരു കർഷകനെ, ഒരു കുട്ടി കർഷകനെ ഞങ്ങൾക്ക് NSS കിട്ടി എന്നുള്ളത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുകയാണ്. അർജുൻ അശോക് ഈ വർഷത്തെ കൃഷി ഈ നമ്മുടെ സ്കൂളിൽ നടത്തിയത് അർജുൻ്റെ നേതൃത്വത്തിലാണ്. എല്ലാ കാര്യങ്ങളും അർജുൻ പറയുന്നതനുസരിച്ചാണ് മറ്റ് വോളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ല ഒരു മാർഗനിർദ്ദേശം നൽകാൻ അർജുന് കഴിയുന്നുണ്ട്. അർജുനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു കർഷകൻ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവജനങ്ങൾ കൃഷിയിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അർജുൻ. തൻ്റെ വീട്ടിൽ തയ്യാറാക്കിയ തൈകൾ ഇവിടേക്ക് എത്തിച്ച് കൂട്ടുകാരെ കൊണ്ട് ഗ്രോ ബാഗിൽ നടിപ്പിക്കുന്നു. തൻ്റെ കാർഷിക അറിവുകൾ അവർക്കായി പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ സാമൂഹികതയിലെ കൃഷിയുടെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നു. മണ്ണിൻ്റെ മണം മനസ്സിൻ്റെ മണമെന്നവർ അടുത്തറിയുന്നു. എല്ലാറ്റിനും നേതൃത്വമേകി അവരോടൊപ്പം അർജുനുമുണ്ട്. അർജുൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ കൃഷി നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ് അവൻ. പുതിയ ചെടികളെക്കുറിച്ച് അറിയുവാനും ചെടികളെങ്ങനെ പരിപാലിക്കേണ്ടതെന്നും അർജുൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു.
നമ്മുടെ വിലപ്പെട്ട സമയം പ്രകൃതിയോട് ചെലവഴിക്കാനും അവ നമുക്കൊരു പ്രചോദനമാണ്. ഇതുപോലെ പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ പരിപാലിക്കാനും യുവതലമുറയെ മുന്നിട്ടിറങ്ങുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലും അർജുനൊരു അഭിമാനമാണ്. ഒരു കുട്ടിയിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം ഉളവാകുന്നതിന് പിന്നിൽ മാതാപിതാക്കളുടെ താല്പര്യം പരമപ്രധാനമെന്ന് അർജുനും അനുഭവങ്ങളുടെ പച്ചപ്പ് തലോടി നിശ്ചയമാക്കുന്നു. കുഞ്ഞിലെ പോലെ അവന് കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. ബാലവാടിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാ പച്ചക്കറിക്കൊക്കെ കൊണ്ട് കുഴിച്ചു വെക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളും അങ്ങനെ പ്രോത്സാഹനം കൊടുത്തു. അഞ്ചാം ക്ലാസ് ആയപ്പോൾ തന്നെ പുള്ളി രോഗ വാങ്ങിച്ചു തരാൻ പറയും, അത് ഇത് മേടിച്ചു തരാൻ പറയും. ഞങ്ങൾ മേടിച്ചു കൊടുക്കും, അതെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മേപ്പോടെല്ലാം ചെയ്ത് കൈ കൊറോണ കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് നല്ലതായിട്ട് പുള്ളി ചെയ്ത് അപ്പുറത്ത് ഒരു പറമ്പുണ്ടായിരുന്നു, അതിൻ്റെ അകത്തുമൊക്കെ തന്നെ അവരും ചെയ്തു. പിന്നെ തൊള്ളുറപ്പിലൂടെയൊക്കെ അവരൊന്ന് സഹായിച്ചു കൊടുത്തു. ആ തൊള്ളുറപ്പുകാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൃഷിഭവൻ്റെ പിന്നെ സന്തോഷമുള്ള കാര്യമാണ്. പഠനത്തോടൊപ്പം കൃഷിയെ ഒരു സുഹൃത്തിനെ പോലെ കൂട്ടിച്ചേർക്കാമെന്ന് കുട്ടി കർഷകൻ പറയുമ്പോൾ അതൊരു ആഹ്വാനമല്ല, നാടിനോടുള്ള അഭ്യർത്ഥനയായി മാറുന്നു. നമ്മൾ വീട്ടിലെപ്പോഴും വെറുതെ ഇരിക്കാതെ ഫോൺ നോക്കി തന്നെ ഇരിക്കാതെ കൃഷിയിലേക്ക് കൂടുതൽ ഇറങ്ങാം. നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലെ പച്ചക്കറികളാണ് നമ്മൾ ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ദോഷമേ ചെയ്യത്തുള്ളൂ. ആരോഗ്യം ഹെൽത്ത് പോലുള്ള കാര്യങ്ങളിൽ അത് നമ്മളെ ദോഷം ചെയ്യും. അപ്പം നമുക്ക് സമയമുണ്ട്. ആ സമയത്ത് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് കൃഷിയിലേക്ക് ഇറങ്ങുക. നമ്മളുടെ പഠനവും കൃഷിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ സാധിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഒന്ന് വിശ്രമിച്ചിട്ട് ഒരു അരമണിക്കൂർ വിശ്രമം എന്ന് പറയാൻ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ നമുക്ക് വിശ്രമമാണ്. സ്കൂളിൽ നിന്ന് വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മളൊന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒരു സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആ ഒരു ഭാരവും എല്ലാം മാറ്റിവെച്ച് നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റുന്ന സമയമാണ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിന് വളരെയധികം ഒരു സന്തോഷവും നമുക്ക് അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ മറന്ന് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ ചെടിയിൽ നിന്ന് ഓരോ പൂവും കായും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ഒരു വിദ്യാർത്ഥി തൻ്റെ പകൽ നേരത്തെ ഒരു മണിക്കൂർ മാറ്റിവെച്ചാൽ വീട്ടുമുറ്റത്തും തൊടിയിലുമൊക്കെ കാർഷിക വസന്തം തീർക്കാനാകുമെന്ന് അർജുൻ എന്ന ഈ കുട്ടനാട്ടുകാരൻ അഭിപ്രായപ്പെടുമ്പോൾ അത് നൽകുന്ന ദിശാസൂചിക നമ്മുടെ സമൂഹത്തിലേക്കാണ്. അർജുൻ്റെ കാർഷിക യാത്രകൾ തുടരുന്നു. ആ പാദമുദ്രകൾ അടയാളപ്പെടുത്തുന്നത് സമോഹനമായ നമ്മുടെ കാർഷിക പുരോഗതിയാണെന്നത് തീർച്ചയാണ്. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com.